Hi friends, welcome to Kubu's Cafe. അപ്പൊ അതേ ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് ആണ് കാണിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് റോബസ്റ്റ പഴം ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ദാ ഇതുപോലെ പേസ്റ്റ് പരുവത്തില് നമുക്ക് കിട്ടും. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാരറ്റ് ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഈ ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് റവയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ മൈദയോ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഇതിപ്പോ ഞാൻ ഗോതമ്പ് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ ഇതിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാകുമെന്ന്. ഇനി കുറച്ച് ഒരു പിഞ്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം, ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ പഴം ഞാൻ റോബസ്റ്റ് ആണ് എടുത്തേക്കുന്നത്, അതിന് പകരം ഏത് പഴമാണെങ്കിലും പഴുത്തത് എടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ അപ്പൊ നമ്മുടെ മിക്സ് ഈ ഒരു പരുവത്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ഒരു പിഞ്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ നന്നായിട്ട് ഇതൊന്ന് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ആക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ നമ്മൾ മുട്ട എടുത്തിട്ട് നന്നായിട്ട് പതപ്പിച്ചിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്യാന്. ഇനി നമുക്ക് ഒരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാ അങ്ങനെ നമ്മുടെ മിക്സ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനൊരു കൺസിസ്റ്റൻസി കിട്ടിയില്ലെങ്കിൽ നമുക്ക് മാവ് കുറച്ചുകൂടെ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ എനിക്ക് അങ്ങനെ വേണ്ടി വന്നില്ല, കറക്റ്റ് മാവായിരുന്നു എടുത്തത്. അപ്പൊ ഇതിനി ഒരു 3-5 മിനിറ്റ് വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, കാരണം ആ മിക്സ് ഒക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. 5 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് എള്ളും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പൊ എള്ളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് ഏറെ എള്ള ആഡ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇതാ അപ്പൊ നമ്മളുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുവാണ്. ഇതിന് ഞാൻ മാവ് ഇങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കും. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സ്പൂണിലോ കൈയിലോ എങ്ങനെ വേണേലും കോരി നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് കൊടുക്കാം. അപ്പൊ ഈ ഒരു സ്പൂണില് ഒരു സ്കൂപ്പ് പോലെ നമ്മൾ എടുക്കാം ഇത്. ഇതാ നമ്മൾ ഇട്ട ഉടനെ തന്നെ അതൊന്ന് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒരു സൈഡ് ബ്രൗണിഷ് ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാ അപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പഴം കൊണ്ടുള്ള ഈസി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ, അതുപോലെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇനിയും ഇതുപോലെ ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.